സദൃശവാക്യങ്ങൾ 14:10 ഹൃദയം സ്വന്തം ദുഃഖത്തെ അറിയുന്നു, അതിൻ്റെ സന്തോഷത്തിലും അന്യൻ ഇടപെടുന്നില്ല. ഹൃദയം സ്വന്തം ദുഃഖത്തെ അറിയുന്നു, എൻ്റെ ഹൃദയത്തിലെ ദുഃഖം നിങ്ങൾ അറിയുന്നില്ല, ഞാൻ പോലും ശരിക്കറിയുന്നില്ല. പക്ഷെ എൻ്റെ ചങ്കിൻ്റെ അകത്തത് പുകഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്നെ സ്നേഹിക്കുന്നവർ നഷ്ടപ്പെട്ടപ്പോൾ വാസ്തവത്തിൽ ഞാൻ അങ്ങനെ പൊട്ടിക്കരഞ്ഞൊന്നുമില്ല. ഞാനും അതിനെ ജയിച്ച് ബലത്തോടെ നിന്നു എന്നാണ് എല്ലാവരും ധരിച്ചത്. പക്ഷേ എൻ്റെ ചങ്കിനകത്ത് ആ വേദന ആഴത്തിലേക്ക് പോയി. അത് പിന്നീട് മാനസിക ആഘാതമായി. അതുകൊണ്ട് ഞാനൊരു നിർദ്ദേശം പറയുന്നു. ദാരുണമായ മരണങ്ങൾ ഉണ്ടാകുമ്പോൾ കരയണ്ട എന്ന് ആളുകളോട് പറയരുത്. അവൾ പൊട്ടിക്കരയട്ടെ, അവർ അലറിക്കരയട്ടെ. കരയുമ്പോൾ ചങ്കിനകത്ത് കെട്ടി നിൽക്കുന്ന ദുഃഖം പുറത്തേക്ക് പോകും. ഹൃദയം സ്വന്തം ദുഃഖത്തെ അറിയുന്നു, അതിൻ്റെ സന്തോഷത്തിലും അന്യൻ ഇടപെടുന്നില്ല. ഹൃദയത്തിൻ്റെ ആ സന്തോഷവും വാസ്തവത്തിൽ വേറൊരാൾക്ക് ഇടപെടാവുന്നതല്ല. അവിടെയും ഞാൻ ലളിത തർജ്ജമയെന്ന് ഉപയോഗിക്കട്ടെ. കുറച്ചുകൂടെ നമുക്ക് പ്രായോഗികവും സിംപിളുമാണത്. നിന്റെ ദുഃഖം നീ മാത്രം അറിയുന്നു, നിന്റെ സന്തോഷത്തിലും അന്യർക്ക് പങ്കില്ല. നിന്റെ ദുഃഖം നീ മാത്രം അറിയുന്നു, നിന്റെ സന്തോഷത്തിലും അന്യർക്ക് പങ്കില്ല. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു മർമ്മപ്രധാനമായ സത്യം പറഞ്ഞാൽ വിഷമം തോന്നരുത്. നിനക്ക് നീ മാത്രം. ഇന്നത്തെ സന്ദേശത്തിന് നമുക്ക് അങ്ങനെ പേരിടാം, നിനക്ക് നീ മാത്രം. എല്ലായ്പ്പോഴും അത് ശരിയായിക്കൊള്ളണം എന്നില്ല. എനിക്ക് ഒത്തിരി പേരുണ്ട് എന്നെ സ്നേഹിക്കുന്നവർ, കരുതുന്നവർ, താങ്ങുന്നവർ. എനിക്ക് ഞാൻ മാത്രമൊന്നും അല്ല. എന്നാൽ ചില സന്ദർഭങ്ങളിൽ, പല സന്ദർഭങ്ങളിൽ ഞാൻ തിരിച്ചറിഞ്ഞു എനിക്ക് ഞാൻ മാത്രമേ ഉള്ളൂ. എന്താ കാര്യം? എൻ്റെ മക്കൾക്ക് എന്നെ സഹായിക്കാൻ കഴിയാത്ത സാഹചര്യമാണ്. എൻ്റെ ഭാര്യയ്ക്ക് എന്നെ സഹായിക്കാൻ കഴിയുന്നില്ല. എൻ്റെ ഭാര്യയ്ക്ക് കിഡ്നി സ്റ്റോൺ ആ വിധത്തിൽപ്പെട്ട ഒരു വിഷമം വർഷങ്ങൾക്ക് മുമ്പ് വന്നു. രാത്രിയിൽ ഒരു വേദന ഇങ്ങി വരുമ്പോൾ വയറ് പൊത്തിപ്പിടിച്ച് കരയും. ഞാൻ കൈവച്ച് പ്രാർത്ഥിക്കും, ഞാൻ മാറിയിരുന്ന് പ്രാർത്ഥിക്കും. പക്ഷേ ഒന്നും ചെയ്യാൻ പറ്റില്ല. രാത്രി തന്നെ ഹോസ്പിറ്റലിൽ പോകും, വേദനയ്ക്കുള്ള ഇഞ്ചക്ഷൻ കൊടുക്കുമ്പോൾ കുറയും. പിന്നീട് നിസ്സാരം കാര്യമാണ്, സ്റ്റോൺ പോയി കഴിഞ്ഞപ്പോൾ അത് ഒതുങ്ങി. ഇവിടെ എൻ്റെ ഭാര്യയ്ക്ക് എന്നെ സ്നേഹവും എനിക്ക് അവളെ സ്നേഹവുമാണ്. പക്ഷേ ഞങ്ങൾ അന്യോന്യം കരുതുകയും ചെയ്യും. പക്ഷേ ആ പെയിൻ കുറയ്ക്കാനോ കൂട്ടാനോ എനിക്ക് കഴിയില്ല. ഹൃദയം സ്വന്തം ദുഃഖം അറിയുന്നു, അതിൻ്റെ സന്തോഷത്തിലും അന്യൻ ഇടപെടുന്നില്ല. ലളിത തർജ്ജിമ പറയുന്നു, നിന്റെ ദുഃഖം നീ മാത്രം അറിയുന്നു, നിന്റെ സന്തോഷത്തിലും അന്യർക്ക് പങ്കില്ല. ഇതിന് മറുവശമുണ്ട്, നമ്മുടെ സന്തോഷത്തിൽ മറ്റനേകർക്ക് പങ്കുണ്ട്. നമുക്കൊരു സന്തോഷം തരാൻ പലർക്കും കഴിയും, നമ്മളെ ദുഃഖിപ്പിക്കാനും പലർക്കും കഴിയും. എന്നാൽ ഒരു വശം, ഒരു
എതിർ സൈഡ് അതർ സൈഡ് അറിഞ്ഞിരിക്കണം. നിന്റെ ദുഃഖം നീ തന്നെ ചവച്ച് ഇറക്കണം. പിന്നെ വിശ്വസ്തരായ സഹോദരന്മാരോ സഹോദരിമാരോ പ്രിയപ്പെട്ടവരോ ഉണ്ടെങ്കിൽ പങ്കുവയ്ക്കുമ്പോൾ ഒരാശ്വാസം കിട്ടും. ഞങ്ങളോടൊക്കെ പറഞ്ഞാൽ ഞങ്ങൾ പ്രാർത്ഥിക്കും, നിങ്ങളുടെ സന്തോഷവും ഭരണം കിട്ടും. നിനക്ക് നീയും നിന്റെ ദൈവവും മാത്രം. ഗോഡ് ബ്ലെസ് യു. ഈ സന്ദേശങ്ങൾ തുടർച്ചയായി നിങ്ങൾക്ക് ലഭിക്കുവാൻ ഞങ്ങളുടെ വാട്സപ്പും ഫേസ്ബുക്കും ഫോളോ ചെയ്യുക.